വാർത്തകൾ തുടരുന്നു. തൃശൂർ വടക്കുനാഥന്റെ തിരുമുറ്റത്ത് ആടയാഭരണങ്ങളില്ലാതെ എത്തിയ കരിവീരന്മാർക്ക് വിരുന്ന്. വിഘ്നേശ്വര പ്രീതിക്കായി മഹാഗണപതി ഹോമം നടത്തിയ ശേഷം രാവിലെ 9:30 രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയൂട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വരെ മഴ തിമിർത്ത് പെയ്തെങ്കിലും ഇന്ന് രാവിലെ ആനയൂട്ട് കഴിയും വരെ മഴ മാറി നിന്നതോടെ 10,000 ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ 5 ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. 10,000 നാളികേരം, 1,500 ശർക്കര, 750 നെയ്യ്, 2,000 അവിൽ, 250 മലർ, തേൻ, എള്ള്, ഗണപതി നാരങ്ങ എന്നിവയാണ് മഹാഗണപതി ഹോമത്തിന് ഉപയോഗിച്ചത്. മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി പങ്കെടുത്ത കൊമ്പന്മാരിൽ ഇളയവനായ വാര്യത്ത് ജയരാജന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഇത്തവണത്തെ ആനയൂട്ടിൽ സൂപ്പർ സ്റ്റാറായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ആനപ്രേമികളെ ഖരം കൊള്ളിച്ചു. പാറമേക്കാവ് പത്മനാഭൻ, പുതുപ്പള്ളി കേശവൻ, കുട്ടൻകുളങ്ങര അർജുനൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ തുടങ്ങി 60 ആനകളാണ് പങ്കെടുത്തത്. ചോറുരുളയ്ക്ക് പുറമെ കരിമ്പ്, വെള്ളരിക്ക, കൈതച്ചക്ക, ഉണ്ടശർക്കര എന്നിവയാണ് ആനകൾക്ക് നൽകിയത്. ആനയൂട്ടിനെത്തിയ ഭക്തർക്കും ഗജവീരന്മാരെ ഊട്ടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. മന്ത്രി വി എസ് സുനിൽകുമാർ, IG MR അജിത് കുമാർ, സബ് കളക്ടർ രേണുരാജ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, മെമ്പർ അരുൺകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, കൗൺസിലർമാരായ MS സമ്പൂർണ, എ പ്രസാദ്, മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MA കൃഷ്ണനുണ്ണി, വടക്കുനാഥ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് സി വിജയൻ, സെക്രട്ടറി TR ഹരിഹരൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ സി മാധവൻകുട്ടി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് BN ശശി എന്നിവരും എത്തിയിരുന്നു. ഉച്ചയ്ക്ക് അന്നദാന മണ്ഡപത്തിൽ പ്രസാദവൂട്ടും നടന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 37 ലക്ഷം കവർന്ന സംഭവത്തിൽ 3 പേർ പിടിയിലായി. കോളേജിലെ ക്ലർക്ക് തൃശൂർ പുല്ലഴി സ്വദേശി റിജോ, ഇയാളുടെ ഇരട്ട സഹോദരങ്ങളായ ലിജോ, സിജോ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കോളേജിലെ CCTV ദൃശ്യങ്ങളും ജീവനക്കാരുടെ മൊഴിയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 37 ലക്ഷം രൂപ കാണാതായത്. കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന ഇനത്തിലും പരീക്ഷാ ഫീസായി ലഭിച്ച പണമാണ് ഇവർ കവർന്നത്. പ്രിൻസിപ്പലിന്റെ മുറിയും അലമാരയിലെ ലോക്കറും താക്കോൽ കൊണ്ട് തുറന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. കുത്തി തുറന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തുടക്കം മുതലേ ജീവനക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്തു. CCTV ക്യാമറകളും പരിശോധിച്ചു. പരിശോധനയിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ ഗേറ്റ് കടന്നു വരുന്നതും ഓഫീസ് മുറിക്കകത്ത് കടക്കുന്നതും മടങ്ങുന്നതും കണ്ടെത്തിയിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ റിജോ കുരുക്കിലായി. കളവ് നടത്തിയതിനു ശേഷം കളവ് പണത്തിൽ 24 ലക്ഷം ലാലൂരിൽ പണമിടപാട് സ്ഥാപനം നടത്തുന്ന ആളുടെ വീട്ടിലും ബാക്കി തുക ഭാര്യ വീട്ടിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിൽ 24 ലക്ഷം രൂപ പണമിടപാട് സ്ഥാപനം നടത്തുന്ന ആളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ബാക്കിയുള്ള തുക കണ്ടെടുക്കുന്നതിനായി നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധി രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിയന്തരമായി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കുവാനും യോഗം തീരുമാനിച്ചു. ET ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി അധ്യക്ഷനായിരുന്നു. പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ബിന്ദു, ജനപ്രതിനിധികളായ ഷീന വിശ്വൻ, അഖില വേണി, KP പുഷ്പൻ, അനി റോയ് എന്നിവർ സംസാരിച്ചു.
തൃശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ കുടുംബശ്രീ ക്യാൻറ്റീനിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റിന് തുടക്കമായി. പരിസ്ഥിതി സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ പ്രവർത്തകരാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. പൊടിയരിക്കഞ്ഞി, ഔഷധി ഔഷധക്കഞ്ഞി, ജീരകക്കഞ്ഞി, മുരിങ്ങയിലക്കഞ്ഞി, ഓട്സ്, നവര, ഉലുവ, നെയ്, ഗോതമ്പ്, ദശപുഷ്പ കഞ്ഞി തുടങ്ങി 12 തരം കഞ്ഞികളാണ് കഞ്ഞി ഫെസ്റ്റിൽ ലഭിക്കുന്നത്. കഞ്ഞി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഔഷധി ചെയർമാൻ ഡോക്ടർ കെ ആർ വിശ്വംഭരൻ, ഔഷധി മാനേജിംഗ് ഡയറക്ടർ കെ വി ഉത്തമൻ, സിനിമാ താരങ്ങളായ ജയരാജ് വാര്യർ, രചന നാരായണൻകുട്ടി എന്നിവർ കഞ്ഞി കുടിച്ചുകൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ ഒയിസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രജിതൻ അധ്യക്ഷനായിരുന്നു. ഒയിസ്ക സെക്രട്ടറി സുരേഷ് വാര്യർ, ഡോക്ടർ പ്രിയംവദ, ശോകൻ രാജു, ഇ സത്യഭാമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസം 31 വരെയുള്ള കഞ്ഞി ഫെസ്റ്റിൽ രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ കഞ്ഞി ലഭിക്കും. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,800 രൂപ, പവന് 22,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ദുരിതമൊഴിയാതെ തീരദേശം. ഗാന്ധിജി സങ്കല്പിച്ച രാമരാജ്യമല്ല ഇപ്പോൾ രാമരാജ്യം പറഞ്ഞു നടക്കുന്നവർ വിഭാവനം ചെയ്യുന്നതെന്നും രാമായണത്തിലെ രാമന്റെ പാതയിലല്ലാതെ മാരുതന്റെ പാത പിന്തുടരുന്നവരാണ് രാമായണത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.